ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗം. ഉദ്ധാനത്തിന് ശേഷം ഈശോമിശിഹ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും അന്തിമ നിർദ്ദേശം നൽകുന്നതും കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്നതും സ്വർഗാരോഹണം ചെയ്യുന്നതുമൊക്കെയാണ് സുവിശേഷ ഭാഗം. ഉദ്ധാനത്തിന് ശേഷം ക്രിസ്തു സാന്നിധ്യം വ്യക്തമായും കൃത്യമായും അനുഭവിച്ച ശിഷ്യന്മാരെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. 3 കാര്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. 1. ഈശോമിശിഹ ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നുവെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തന ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർണമായി ഉൾക്കൊള്ളുവാനായിട്ട് ശിഷ്യന്മാരുടെ മനസ്സ് അവിടുന്ന് തുറക്കുകയാണ്. പീഡാസഹനവും മരണവും ഒക്കെ അവർക്ക് സങ്കടത്തിന്റെ കാരണമായിരുന്നു. ഉദ്ധാനവും സ്വർഗാരോഹണവും ഒക്കെ സന്തോഷത്തിന്റെ കാരണം. പക്ഷെ പലതും അവർക്ക് മനസ്സിലായിരുന്നില്ല എന്നും സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈശോമിശിഹായുടെ കൂടെയായിരുന്നപ്പോൾ മനസ്സിലാകാത്തത് പോലും അവർക്കിന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിയുവാനും അവയെ മനസ്സിലാക്കുവാനുമുള്ള കൃപയ്ക്കു വേണ്ടിയാണ് നാം ഒക്കെ പ്രാർത്ഥിക്കേണ്ടത്. 2. ബഥാനിയ വരെ ശിഷ്യന്മാരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അനുഗ്രഹിച്ച് മറയുമ്പോൾ ശിഷ്യന്മാർ ആരും സങ്കടത്തിലല്ല, സന്തോഷത്തിനും അപ്പുറത്തേക്കുള്ള ആനന്ദത്തിലാണെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവായിരുന്നു അവരുടെ ആനന്ദത്തിന്റെ കാരണം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിക്കുന്ന നമുക്കും വേണ്ടത് ഈ ഒരു ഉറപ്പും ആനന്ദവുമൊക്കെയാണ്. നാം ആരും ഒറ്റയ്ക്കല്ല, ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആനന്ദം സമ്മാനിക്കുന്നത്. കൂടെ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാർ ഈശോയെ ആരാധിച്ചുവെന്ന്. 3 വർഷം കൂടെ വസിച്ചപ്പോൾ പോലും ശിഷ്യന്മാരാരും ഈശോയെ ആരാധിച്ചിട്ടില്ല. ഉയർപ്പിന്റെ സന്തോഷത്തിലായിരുന്നപ്പോഴും ആരാധനാ മനോഭാവമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇപ്പോ മനസ്സ് തുറന്നപ്പോ എല്ലാവിധ രഹസ്യങ്ങളും മനസ്സിലായപ്പോൾ അവർ ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധിച്ച ശിഷ്യന്മാരുടെ മനസ്സിലാണ് ആനന്ദമുണ്ടായത്. ഓരോ ഞായറാഴ്ചയും ഇടവക ദൈവാലയത്തിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലും ഉണ്ടാവേണ്ടത് ഇതേ ആനന്ദം തന്നെയാണ്. 3. ശിഷ്യന്മാർ ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ഈശോമിശിഹായുടെ ശുശ്രൂഷയുടെ കൂടുതൽ ഭാഗവും ജെറുസലേമിൽ തന്നെയായിരുന്നു. അവന്റെ പീഡാസഹനവും മരണവും ഒക്കെ ജെറുസലേമിൽ വെച്ച് തന്നെയായിരുന്നു. മുൻപ് ശിഷ്യന്മാർക്ക് ജെറുസലേമിലേക്ക് പോകുവാൻ ഭയമുണ്ടായിരുന്നു. ഇപ്പോ മനസ്സ് തുറന്നപ്പോ അവരുടെ ഭയവും മാറിപ്പോവുകയാണ്. ഈശോ തന്റെ ദൈവിക പദ്ധതികളൊക്കെ അവസാനിപ്പിച്ച ഇടത്ത് തന്നെയാണ് ശിഷ്യന്മാർ തങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനുള്ള ശക്തിക്കു വേണ്ടി ദൈവാത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ജെറുസലേമിൽ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജെറുസലേം എന്നത് നമ്മുടെയൊക്കെ ഇടവക ദൈവാലയമാണ്. ഈശോമിശിഹായുടെ പീഡാസഹന മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളൊക്കെ നാം ധ്യാനിക്കുന്നത് നമ്മുടെ ഇടവകയിൽ തന്നെയാണ്. ഇടവകയുടെ അൾത്താര സമ്മാനിക്കുന്ന കൃപയില് അൾത്താരയിലും ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളാകുന്ന ജെറുസലേമിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രവും ഇടവക ദൈവാലയം തന്നെയാണ്. കാരണം അവിടെയാണ് ഒരുവൻ തന്റെ ഈശോയെ കാണുന്നത്, അനുഭവിക്കുന്നത്, ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. ബഥാനിയയിൽ വെച്ച് ഈശോമിശിഹ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയിലും ഇതേ ആശീർവാദം തന്നെയാണ് പുരോഹിതന്റെ നമുക്ക് ലഭ്യമാവുക. നമ്മുടെ ഇടവക ദൈവാലയം സമ്മാനിക്കുന്ന അൾത്താര സമ്മാനിക്കുന്ന എല്ലാ നന്മയും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രവർത്തന മണ്ഡലങ്ങളാകുന്ന ജെറുസലേമിലേക്ക് ധൈര്യപൂർവ്വം പോകുവാൻ നമ്മളെ ഒരുക്കണമേ എന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.